അസ്സലാം അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ മധൂത്ത് ആണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മധൂത്ത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കണക്കാക്കിയിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴണ്ട് വന്നാൽ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ആക്കിയതും 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ മുറിച്ചതാണ്, അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി ഞാൻ ഇതിലേക്ക് 1 തക്കാളി ചെറുതായി മുറിച്ചതും ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിൽ 5 ഗ്രാമ്പും 5 ഏലക്കായും 1 പീസ് കറുവപ്പട്ട ഇട്ടിരുന്നു, അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ഇതിലേക്ക് 2 പീസ് ചിക്കൻ സ്റ്റോക്ക്, ഇപ്പം നമ്മൾ ഈ ഒരു ബോക്സിൽ 2 പീസ് ഉണ്ടാവും, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ 1/2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിരുന്നു. എനിക്ക് ആ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത്, അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ ആ ഒരു വീഡിയോ ഇല്ലാത്തത്. അപ്പം നമ്മൾ ആ ഒരു ടൊമാറ്റോ പേസ്റ്റും ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഇതേപോലെയാണ് ഉണ്ടാവുക. എന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 800 ഗ്രാമാണ് ചിക്കൻ എടുത്തത്. ഇപ്പം ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ജീരകശാലയുടെ 1/2 കപ്പ് അരിയാണ് ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബസ്മതി അരി വെച്ചിട്ടും ചെയ്യട്ടോ. ഇപ്പോൾ സാധാരണ മധൂത്തൊക്കെ എല്ലാവരും ബസ്മതി അരി വെച്ചിട്ടാണ് ചെയ്യുക, പക്ഷേ എനിക്ക് ബസ്മതി അരിനെക്കാട്ടും കുറച്ചും കൂടി ടേസ്റ്റ് ഇഷ്ടം ഈ ജീരകശാല അരിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അരി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനിപ്പം 1/2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് എടുത്തത്. നമ്മൾ സാധാ നെയ്ച്ചോറിനൊക്കെ വെക്കുന്ന പോലത്തെ ആ ഒരു സെയിം അളവ് തന്നെയാണ് വേണ്ടത്. നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. എന്നിട്ട് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ, ഉപ്പ് ഉണ്ടോ എന്നൊക്കെ നോക്കാം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഉപ്പ് കുറവായപ്പം ഞാൻ ചിക്കൻ സ്റ്റോക്കാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർക്കേണ്ടവർക്ക് ഉപ്പ് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ചേർക്കുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചിക്കൻ സ്റ്റോക്കാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ചോറ് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കണ്ടോ നമ്മളുടെ റൈസൊക്കെ നന്നായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മധൂത്ത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പി തന്നെയാണിത്. അപ്പം എല്ലാവരും ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. പിന്നെ എൻ്റെ ചാനലിലെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കിയാൽ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഈ വീഡിയോ ഷെയറും ചെയ്യണം കേട്ടോ. അപ്പം ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.